കേരളത്തിലെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കേരള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിൻ്റെ APJ അബ്ദുൽ കലാം മൈനോറിറ്റി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് December 9, 2020. സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേന്ദ്ര സർക്കാർ മത ന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് നൽകുന്നതിലേക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് 6000 രൂപയാണ് സ്കോളർഷിപ്പ്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നതാണ്. BPL അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള നോൺ ക്രിമിലിയർ വിഭാഗത്തെയും പരിഗണിക്കും. 2ാം വർഷക്കാരെയും 3ാം വർഷക്കാരെയും സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നതാണ്. ഒറ്റത്തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് ലഭിച്ചവർക്ക് ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല. 10% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.minorityvelfare.kerala.gov.in എന്ന വകുപ്പ് വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2020 December 9. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. www.minorityvelfare.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് APJ അബ്ദുൽ കലാം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. പുതുതായി ഓപ്പണായി വരുന്ന പേജിലെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്കോളർഷിപ്പിനായി മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയതിനു ശേഷം ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുക. സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം വ്യൂ അല്ലെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് ചുവടെ പറയുന്ന രേഖകൾ സഹിതം വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. അപേക്ഷകർ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവിക്ക് സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷകരുടെ രജിസ്ട്രേഷന്റെ പ്രിന്റ് ഔട്ട്, SSLC, +2, VHSC തുടങ്ങിയവയുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, അലോട്ട്മെന്റ് മെമ്മോയുടെ പകർപ്പ്, അപേക്ഷകരുടെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ 1-ാമത്തെ പേജിന്റെ കോപ്പി, അതിൽ പേര്, അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിന്റെ അഡ്രസ്സ് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം. ആധാർ കാർഡിന്റെ കോപ്പി അല്ലെങ്കിൽ NPR കാർഡിന്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഒറിജിനൽ വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി തുടങ്ങിയവയാണ് രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി 9/12/2020. ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ടും മറ്റ് അനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 11/12/2020. www.minorityvelfare.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഈ സൈറ്റിൽ കയറുമ്പോൾ മുകളിൽ കാണുന്ന സ്കോളർഷിപ്പ് എന്ന ഓപ്ഷനിലെ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. 9/12/2020 ലാസ്റ്റ് ഡേറ്റ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഇതേ വെബ്സൈറ്റിൽ മറ്റ് സ്കോളർഷിപ്പുകൾക്ക് മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ മതിയാകും. ഇതിൽ നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം നൽകിയതിനു ശേഷം ഒരു യൂസർ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്ത് ഡിക്ലറേഷൻ എല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷ നൽകിയതിനു ശേഷം ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് മുൻപ് പറഞ്ഞിട്ടുള്ള രേഖകൾ സഹിതം പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.